നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചേട്ടൻ തന്നെ കണ്ടുപിടിച്ച സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഈ ചട്നികളിൽ ഒരു വെറൈറ്റി ചട്നിയാണിത്. ഇത് തേങ്ങ കൊണ്ടോ ചക്ക കൊണ്ടോ മാങ്ങ കൊണ്ടോ ഒന്നുമല്ല, പക്ഷേ ഇതുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ കൊണ്ടാണ്. അതെ, നമ്മുടെ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കുക എന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ചിക്കൻ ആണെന്ന്. അല്ല, ഇത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നിയാണ്. അതെനിക്കും ഭയങ്കര കൗതുകമായിട്ട് തോന്നിച്ചു. എന്താണ് ഈ ചിക്കൻ ചട്നി അല്ല ചട്നി എന്നുള്ളത്? ചിക്കൻ ചട്നി സി സി, അങ്ങനെ നമുക്കാക്കാം. നമ്മൾ നാട്ടുപുറത്തേക്ക് പോവാണെങ്കിൽ കോഴിച്ചമ്മന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ല, ചിക്കൻ ചട്നി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചേട്ടാ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും പ്രേക്ഷകർക്കും പറഞ്ഞുതരണം. അതെ, പറഞ്ഞുതരാം. ചേട്ടനോട് കൂടി ഇപ്പൊ ഞാൻ പറയുന്ന രീതി പറഞ്ഞു തരണം. ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ആ, പറഞ്ഞു തന്നു. ബോൺലെസ് ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ബോണൊക്കെ മാറ്റിയിട്ടുള്ള ചിക്കൻ നമ്മൾ ആദ്യം എടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ആഡ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം. അരക്കുന്നില്ലേ? അത് മാറ്റി വെക്കണം. അത് പൊരിക്കാനുള്ളതാണ്, അത് ഫ്രൈ ചെയ്യാം. പൊരിച്ചിട്ടാണ് നമ്മൾ ചട്ടി മിണ്ടാക്കുന്നത്. ചിക്കൻ ആണ് ഈ രൂപത്തിൽ ഇപ്പൊ ആയിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ള അറിയാമല്ലോ. നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ച് എടുത്തു. ഇനി ആഡ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ ദാ ഇവിടെ ഉണ്ട്. ആസ് യു ക്യാൻ സീ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. പെപ്പർ, ടൊമാറ്റോ, ഇതെന്താ ജിഞ്ചർ, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി. ഇത്രയും സാധനങ്ങൾ ഈ പ്ലേറ്റിൽ വെറുതെ കാണാൻ വേണ്ടി വെച്ചേക്കുന്നല്ല. ഇതൊക്കെ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു സംഭവം വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഫ്രൈഡ് ചിക്കനുമായിട്ട് മിക്സ് ചെയ്തെടുക്കും. നമ്മൾ മിക്സിയിൽ ഇട്ട് അരക്കുവോ? ആ, ഇത് ആദ്യം ഇതിനായിട്ട് വരട്ടിയെടുക്കും. ഇത് എല്ലാവരും ഒരുമിച്ച് എടുത്തിട്ട് പിന്നെ അത് മിക്സിയിൽ ഇട്ട് അരക്കും. അപ്പോഴാണ് നമ്മുടെ ചമ്മന്തി ചമ്മന്തി റെഡി. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ആ ചമ്മന്തി എങ്ങനെ വരും എന്നറിയാം. അതിനിടയിൽ കൂടെ ഉപ്പ് എങ്ങനെയാണോ ടേസ്റ്റ് ചെയ്തിട്ട് സെർവ് ചെയ്ത് മുമ്പ് നോക്കണം. ഉപ്പ് നോക്കണം, കാരണം നമ്മൾ നോക്കിയില്ല നോക്കിയില്ലെങ്കിൽ എന്തായാലും ഇത് പെട്ടെന്ന് വഴറ്റിയെടുത്തോ, അത് മിക്സ് ചെയ്തോ, എന്തായാലും നമുക്ക് മിക്സിയിൽ ഇട്ട് അരക്കാം. ഇവിടെ റെഡിയായി. ഇതാണ് ചിക്കൻ ചട്നി. ഇറ്റ് ലുക്സ് വെരി യം. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ചടങ്ങാണ്. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തി എലീന പഠിക്കൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എന്നെ അപ്പൊ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സ്പൂണൊന്നും വേണം കേട്ടോ, കൈ കൊണ്ട് തന്നെ ടേസ്റ്റ് പോട്ടെ. ഞാൻ ചേട്ടനെ കൊല്ലൂല്ല, ചിക്കനെ കൊന്നിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കും എന്ന് ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നേട്ടോ? ചേട്ടൻ എനിക്ക് നേരത്തെ വെച്ചതല്ലേ ഈ ചിക്കൻ ചട്നി. എനിക്ക് തോന്നുന്നു നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും. ഗംഭീര ടേസ്റ്റ് അല്ലേ? നമ്മള് മലയാളികളൊക്കെ ചട്നി എന്ന് പറയുമ്പോ ഇതുപോലെ കഞ്ഞിയുടെ ഒക്കെ കൂടെ ഇതൊക്കെ കഴിച്ചു വെക്കണം, എങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ചേട്ടൻ കഞ്ഞി ഉണ്ടാക്കിയില്ല, കാരണം ഞാൻ ഡയറ്റിലാന്ന് വിചാരിച്ചു പോയി. അതുകൊണ്ട് ചപ്പാത്തിയൊക്കെയാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്നാ കഴിച്ചു നോക്കൂ, ചപ്പാത്തിയും ചട്നിയും കൂടെ. ടൻ ടൻ ടൈ, അയ്യോ
ഈ ചട്നി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ ചെറിയ എണ്ണമയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അമേസിംഗ് ടേസ്റ്റ്. കാണുന്നില്ലേ? എണ്ണ അല്ലേ, എന്നെ പറ്റിച്ചാണോ? ഒരു പുതിയ കോമ്പിനേഷൻ, ചപ്പാത്തി വിത്ത് ചിക്കൻ ചട്നി. ഇറ്റ്സ് അമേസിംഗ്, പറയാൻ വാക്കുകളില്ല. താങ്ക് യു. എന്തായിരുന്നു ചീത്ത എന്നുള്ള എന്റെ ഇത്? ചപ്പാത്തിയുടെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം വിചാരിക്കും. ഇതുപോലെ ചിക്കൻ ചട്നി ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ട്രസ്റ്റ് മീ, ഐ എം ടെല്ലിങ് യു, കഞ്ഞിയിലൂടെ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് നല്ല വിശ്വാസം. രാവിലെ ഒക്കെ നോൺ വെജ് വേണോന്ന് വാശി പിടിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കാം, വളരെ ഈസിയാണ്. സോ യു ഗൈസ് ഹാസ് ടു ട്രൈ ദിസ് അറ്റ് ഹോം. ഈ ചിക്കൻ ചട്നി ഞാൻ കഴിച്ച അഭിപ്രായം പറഞ്ഞു, പക്ഷെ നേരത്തെ ചിക്കൻ മൊത്തം ഞാൻ തിന്ന് തീർത്തു. രണ്ടുപേരും അവിടെ പാവം, നമ്മൾ ആദ്യം തൊട്ടേ വിട്ടേക്കുവാണ്. അത് അവരെ വിളിക്കണ്ടേ? അതെങ്ങനെ വിളിച്ചത്? എങ്ങനെ ചേട്ടൻ വിളിക്കുക? ധന്യോ ബാ ആദി. ഞാൻ ശശി, ശശി വാന്ന്. ചേച്ചിയുടെ ഈ അവസരത്തിൽ ഞാനൊരു കാര്യം പറയുന്നു, പേടിച്ചോ? പേടിച്ചോ? ഒന്നുമല്ല, യു ആർ റിയലി ലക്കി. കാരണം ചേട്ടനെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയല്ല. ചേച്ചി എങ്ങാനും ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കാൻ മടി പിടിച്ചിരുന്നാലും ഇതുപോലത്തെ കിടിലം കിടിലം ഐറ്റം ആയിട്ട് ചേട്ടൻ എത്തും. ഇല്ല ചേട്ടാ, അങ്ങനെ പറയല്ലേ? പറയല്ലേ, പണി അവസാനം പാലും വെള്ളത്തിൽ കിട്ടുന്നു ആണോ? അതൊന്നും ഇല്ല. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഗേൾസിനൊക്കെ എപ്പോഴും നമ്മൾ വിചാരിക്കും ആരെങ്കിലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ. അതില്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ പട്ടിണി കിടക്കൂല കേട്ടോ. അത് കറക്റ്റ്. എപ്പോ വേണമെങ്കിൽ അടുക്കളയിൽ കയറിയാൽ മതി. അപ്പൊ പണ്ട് ഹോസ്റ്റലിൽ താമസം ചെയ്തില്ല ചെക്കൻ എന്റെ അടുത്ത്, ഞാനും പട്ടിണി കിടക്കത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ക്യൂട്ട് ഫാമിലിയിൽ നിന്നും ചിക്കന്റെ, ആദ്യം നമ്മള് ചിക്കൻ പകോട ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ചിക്കൻ ചട്നി ഉണ്ടാക്കി. രണ്ടും കിടിലം ഐറ്റംസ് ആയിരുന്നു. ഐ ലവ്ഡ് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിനും ചേട്ടനൊരു വലിയ ടെക്കിംഗ് കൂടെ ആകുമ്പോ ഐ കെൻ നോ. പക്ഷെ ഇത് ദേഷ്യം ഒന്നും ഇല്ലായിരുന്നു, ഒരു നല്ല രീതിയിൽ ഉണ്ടാക്കി എടുത്തതാണ്. അല്ലെങ്കിൽ ദേഷ്യത്തിലാന്നൊക്കെ പറഞ്ഞു, ബിക്കോസ് ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ. പക്ഷെ താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇനി ഇവിടെ വരും. ഐറ്റംസ് ഇനിയും കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പ എന്നെ വിളിക്കാം കേട്ടോ, ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഹോട്ട് ആൻഡ് സ്പൈസി ഇന്നിവിടെ ഈ ഒരു വീട്ടിൽ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറച്ചുകൂടി ചട്നി ചട്നിയൊക്കെ അടിച്ചു മാറ്റിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പ്രേക്ഷകരെ, ഇന്നത്തെ ഹോട്ട് ആൻഡ് സ്പൈസി 30 മിനിറ്റ്സ് ദാ എന്ന് പറഞ്ഞു തീർന്നു അല്ലെ? പക്ഷെ എനിക്ക് അങ്ങനെ ദാ എന്ന് പറഞ്ഞു തീർന്നില്ല. കാരണം ഒരാഴ്ചക്കത്തേക്ക് ഉള്ള ഫുഡ് ഞാൻ ഇവിടെ ലോഡ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വീക്ക് ഞാൻ വരുന്നതായിരിക്കും. എന്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒറീസക്കാരന്റെ കാറ്റടിച്ചതാണ്. സോ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് പോവുകയാണ്. അടുത്ത ആഴ്ച കാണാം. അതിലേക്ക് ബൈ ഫ്രം ഹോട്ട് ആൻഡ് സ്പൈസി എലീന ആൻഡ് ഫാമിലി. ടാറ്റാ.